അതെ, ഇവിടെ ഒരു കർഷകശ്രീ പുല്ല് പറിക്കുന്നുണ്ട്. ഏയ് ഒന്ന് ചിരിക്കൂ കർഷകശ്രീ, ഇങ്ങോട്ട് നോക്കി ഒന്ന് ചിരിക്കൂ. ചെറുപയറിന്റെ ഇടയിലുള്ള പുല്ലെല്ലാം പറിച്ചു കളയാണ് പാവ എൻ്റെ അച്ഛൻ. ഞാനും ഇവിടെ നിന്നിട്ടുള്ള നനയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കൂ ഗൈസ്, ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് കയറി മറിഞ്ഞ് നനയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ പ്ലാസ്റ്റിക് കവറിൽ വെള്ളമാക്കിയിട്ട് അതിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അവിടെ അങ്ങനെ വെച്ചു. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്ന പോലെ, ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലത് നമ്മൾ ഈ പണ്ട് എന്താ പറയുക, പണ്ടല്ല എപ്പോഴും കലത്തിൽ വെള്ളമാക്കിയിട്ട് ഓട്ടയാക്കിയിട്ട് തെങ്ങിൻ്റെ വീട്ടിലേക്കില്ല വെച്ചാൽ അതുപോലെ അതുപോലെ. കലം ദേ അവിടെ ഇരിക്കുന്നുണ്ട്, കലത്തിൻ്റെ അപ്പുറത്ത് പഴയൊരു ക്ലോസറ്റായിരിക്കുന്നത്. ഇതേ പണ്ട് ഇതങ്ങനെ ഒരു കലത്ത് തെങ്ങിൻ്റെ വീട്ടിൽ വെച്ചിരുന്നതാട്ടോ, തെങ്ങും തയ്യന് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതിൽ വെള്ളമാക്കിയിട്ട് ഒരു ഓട്ടത്തിന് ഒരു ഹോൾ ഉണ്ടാവും, അതെ ഇതുണ്ടോ ഹോൾ, ഇങ്ങനൊരു ഹോളിടും. എന്നിട്ട് അതിൽ വെള്ളമാക്കിയിട്ട് തെങ്ങും തയ്യൻ്റെ തിരി, ആ ഒരു തിരിയിടും ഇത്രേ, അങ്ങനെയൊക്കെ പറയുന്നു. ഒരു നോക്കുന്നത് പഴയൊരു ക്ലോസറ്റാണ് ഞങ്ങളുടെ ബാത്റൂമിലുണ്ടായിരുന്നത്, അത് മാറ്റി പുതിയ ക്ലോസറ്റാക്കി. ഇവിടെ ഒരു കറിവേപ്പിൻ തയ്യൻ്റെ കേട്ടുപോകും. ആ എന്നിട്ട് ഞാൻ പറഞ്ഞത് മുഴുമിപ്പിച്ചിട്ടുണ്ട്, അതിൽ വെള്ളമാക്കിയിട്ട് ഒരു ഹോളിട്ടിട്ട് ഇവിടെ വെച്ചെന്നു, ഞാനെടുത്ത് വെച്ചെന്നു. എനിക്കത് താങ്ങിയിട്ട് ഇവിടെ വരാൻ വയ്യാത്തതുകൊണ്ട് ഞാനെടുത്ത് അത് ഇവിടെ കൊണ്ടു വെച്ചെന്നു. ഈ ചെറുപയറുണ്ടാവട്ടെ. സഭ്യമായ ഭാഷ പ്രയോഗിക്കും. ആ അതുണ്ട് കൊച്ചി കൊച്ചി. ഇവര് വന്നുകൂടിയ ഭയങ്കര എന്നാതാ ചെറിയിരിക്കാന്ന് വെച്ചാൽ ഒരു വളയായിരുന്നു, ഇതിപ്പോ മതിലുമ്പിലാ. ഷോ സ്ഥാനം മാറിയിട്ട് അവിടെ ഒന്ന് കഷ്ടിക്കാൻ പറയും. ഇത് പയറത്തൊക്കെ ഈ പയറിലെ അച്ഛൻ കുറച്ച് വളം കൊടുത്തിട്ടു അപ്പുറത്തുനിന്ന്, വളപ്പൊടി അപ്പുറത്തെ കരണാരൻ മാമ വളപ്പൊടി ഒക്കെ ശേഖരിച്ച് വയ്ക്കും. ഇവർക്ക് കൃഷിയൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വളപ്പൊടി എടുത്തു കൊടുത്തതിലുണ്ട്, ചോട്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൈ പിതാശ്രീ. ഇതൊക്കെ പയറൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. നോക്കൂ കൈസിലെ ഇല വന്നു. ആ മല്ലി മല്ലി മല്ലിയില. ഈ നോക്കൂ ഗൈസ്, നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യാനുള്ള ബോർഡ്, കട്ടിംഗ് ബോർഡില്ലേ, അത് മാറ്റി പുതിയതാക്കി. പഴയത് ഇങ്ങനെ ഒരു കറുത്ത നിറമൊക്കെ പിടിച്ച് ആ വൈറ്റ് കളർ ഉള്ള ബോർഡായിരുന്നില്ലേ, കുറേ കാലം അതായിരുന്നു. ഇപ്പം നമ്മളതൊന്ന് മാറ്റി. ഇത് മാറ്റിയിട്ട് കുറച്ചായിട്ടോ, ഞാൻ നിങ്ങളെ കാണിക്കണം കാണിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കലുണ്ടായിരുന്നു, അത് കാണിക്കലുണ്ടായിരുന്നു. എനിക്ക് സുഖമില്ല, ആരൊക്കെ ആയപ്പോൾ പിന്നെ ഞാനിത് അങ്ങനെ എടുക്കാറില്ലല്ലോ, അപ്പോൾ ഇന്നത് കാണിക്കാം എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ പുതിയ കട്ടിംഗ് ബോർഡ്. ഞങ്ങളുടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയുണ്ട് കേട്ടോ, പക്ഷെ അതിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനത് അമ്മ ഒരു വിധമൊക്കെ ഇത് മയക്കി, അത് എൻ്റെ വക വേറൊരു മയക്കലുണ്ടായി. മയങ്ങി മയങ്ങി ഇതിലിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരവസ്ഥ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പം ഞാനിന്ന് ഇതിൽ അമ്മ ഇതിൽ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല,
പക്ഷെ ഞാനൊന്നും അതിൽ ഉപ്പേരി വെച്ചപ്പോൾ അതിൻ്റെ അവസ്ഥ പഴയ പോലെ തന്നെ. കായും അതായത് ചെറുകായ പിന്നെ ക്യാരറ്റ് ഇത് രണ്ടും കൂടെ ആണ് ഉപ്പേരി വെച്ചത്. അപ്പം അത് ഇത് തന്നെ അങ്ങ് കടന്നു പോയാവട്ടെ, അപ്പോഴാണ് അതിൻ്റെ അവസ്ഥ മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഇതിലൊന്ന് ഉപ്പേരിയൊന്ന് വെച്ച് നോക്കിയത്. അമ്മ എന്നോട് പറഞ്ഞു നമുക്കിത് കുക്കറിൽ വേവിക്കാം, എന്നിട്ട് ഇതിലത് പരട്ടിയെടുത്താൽ മതി കടുക് മുളകൊക്കെ വറുത്തിട്ടിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇതിൽ കടന്ന് വേകണ്ടേ, എന്നാലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇതിൽ ആദ്യത്തെ ഒരു കൂടി വാങ്ങിയ സമയത്ത് ഞങ്ങളിതേപോലെ കഞ്ഞി വെള്ളത്തിലൊക്കെ മയക്കിയിട്ട് ഇതേപ്പം ഒരിക്കൽ ഇങ്ങനെ ഉപ്പേരിണ്ടാക്കി നോക്കിയപ്പോൾ അതിങ്ങനെ കരിക്കട്ട പോലെയായിരുന്നു. എന്നിട്ട് ഞങ്ങളത് മാറ്റി വെച്ചതാണ്. പിന്നെ ഞാൻ വീണ്ടും അത് തന്നെ ഒന്ന് പൊടി തട്ടി എടുത്ത് നമ്മളതൊന്നും കൂടെ ഉപ്പേരിണ്ടാക്കി നോക്കിയത്. അതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിയായിട്ടില്ലെങ്കിൽ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ ചീനച്ചട്ടി ഈ ഇരുമ്പിന് വല്ല പ്രശ്നം ഉണ്ടായിട്ടാണോ അതും അറിയില്ല. ഇത് വെന്ത് വരുമ്പോൾ കറുത്ത നിറമായിരിക്കും, കരിക്കട്ട പോലെ തോന്നും. അത് കാണാൻ നിങ്ങൾക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ആപ്പിൾ കഴിക്കാം, അതുപോലെ നേന്ത്രപ്പഴം അതൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ വരുമ്പോൾ കുറച്ച് ആപ്പിൾ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ഉപ്പേരി വേഗം വെച്ച സമയത്ത് ഞാൻ ആപ്പിൾ എടുത്ത് ഒരു ആപ്പിൾ എടുത്ത് മുറിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രണ്ട് കഷ്ണം അമ്മയും കഴിച്ചു, രണ്ട് കഷ്ണം ഞാനും കഴിച്ചു, രണ്ട് കഷ്ണം അച്ഛനും എടുത്ത് വെച്ചു. ഇനി നമുക്ക് ആ ഇരുമ്പ് ചീന ചട്ടിയിൽ ഉപ്പേരിയുടെ അവസ്ഥ കാണാം കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഗൈസ് ഒരു പണി പറ്റി, ഗൈസ് ഇരുമ്പ് ചീൻ ചട്ടിയിൽ വെച്ചതാട്ടോ. ഇത് നോക്കുക എൻ്റെ അവസ്ഥ. ഞങ്ങളുടെ ചട്ടി എത്രയായാലും ശരിയാവില്ല, എന്താണെന്നറിയില്ല, കരിക്കട്ട പോലത്തെ ഉപ്പേരിയ കിട്ടിയ വെറുതെ കഷ്ണം വേസ്റ്റ് ആയി. കാണുന്നുണ്ടോ നിങ്ങൾ? നോക്കൂ ഗൈസ്, നിങ്ങളുടെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അമ്മ അതിനെ ഊറ്റി ശരിയാക്കി കഷ്ണം വേസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള പരിപാടി നോക്കുക. ഞങ്ങളുടെ ചട്ടിയെ, ഈ ചട്ടിക്ക് എന്തോ, ഞങ്ങൾ ഒരുപാട് അമ്മയും ഞാനും ഒക്കെ മയക്കമൊക്കെ ചെയ്തു. കഞ്ഞി വെള്ളം, പുളിവെള്ളം, പിന്നെന്തൊക്കെയാ ഒക്കെ ചെയ്തു. എണ്ണ വരട്ടി ചൂടാക്കി, ഉള്ളി തേച്ച് നോക്കി, എന്നിട്ട് ഉപ്പേരി വെച്ച് ചട്ടിക്ക് അവസ്ഥ. ഒന്നെങ്കിൽ ചട്ടിക്ക് എന്തെങ്കിലും ചട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. ഞങ്ങളുടെ അവിടെ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇരുമ്പിൽ പാകം ചെയ്ത് കഴിക്കണം, ഇരുമ്പിൽ പാകം ചെയ്ത് കഴിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ദോശക്കാലൊക്കെ ഒരുവിധം അമ്മ എന്തൊക്കെയോ കാണിച്ചു, പക്ഷെ അത് അതിൽ ദോശ കറുത്തിട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഉപ്പേരി പാത്രം ചീനച്ചട്ടി ഇതാ അവസ്ഥ. ഇതിനെന്താ ഒരു സൊല്യൂഷൻ എന്ന് എനിക്കറിയില്ല. അപ്പം ഇന്നലെ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ ബേക്കറിയിൽ കയറിയപ്പോൾ ബേക്കറിയിൽ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയപ്പോൾ ഇങ്ങനെ കണ്ണാടിക്കൂട്ടിൽ കേക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറേ കാലമായി ഞാൻ കേക്ക് കഴിച്ചിട്ട്. ഞാനാണെങ്കിൽ ഒരു കേക്ക് ബ്രാൻഡിയാണേ. അപ്പോൾ പേസ്ട്രി കേക്ക് മേടിച്ചു, അങ്ങനെ ഒരു രണ്ട് മൂന്ന് പീസ് മേടിച്ചു. ഇത് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനിയും കാണാം നാളെ. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.